യാത്രക്കാരുടെ ആവശ്യവും തിരക്കും പരിഗണിച്ച് കോട്ടയം പാതയിൽ പുതിയ മെമു സർവീസ് ഇന്നു മുതൽ ആരംഭിച്ചു. ഇന്നു മുതൽ സർവീസ് ആരംഭിക്കുമെന്ന് ആന്റോ ആന്റണി എം പി അറിയിച്ചിരുന്നു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ നേരിൽ കണ്ട് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായി അനുവദിച്ച പുതിയ സർവീസാണിതെന്നും എം പി പറഞ്ഞു. പുതിയ സർവീസ് കോട്ടയം റൂട്ടിലെ യാത്രക്കാരുടെ യാത്രാക്ലേശത്തിന് ഒരു പരിധിവരെയെങ്കിലും പരിഹാരമാവുമെന്നും അദ്ദേഹം പറഞ്ഞു. മെമുവിന് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിച്ചിരുന്നു. പെരിനാട്, മൺറോംതുരുത്ത് സ്റ്റേഷനുകളാണ് പുതിയതായി സ്റ്റോപ്പ് അനുവദിച്ചത്. ട്രെയിൻ യാത്രാദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസമായി കൊല്ലം എറണാകുളം സ്പെഷ്യൽ മെമു സർവീസും ആരംഭിച്ചു. 8 കോച്ചുകളുള്ള മെമു ആണ് സർവീസ് നടത്തുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള 5 ദിവസം ട്രെയിൻ ഉണ്ടാകുന്നതാണ്. ശനിയും ഞായറും സർവീസ് ഉണ്ടാകുന്നതല്ല. രാവിലെ 5:55 കൊല്ലത്തു നിന്നാരംഭിച്ച് 9:35 എറണാകുളത്തെത്തും. തിരികെ 9:50 ആരംഭിക്കുന്ന യാത്ര 1:30 കൊല്ലത്തെത്തും. ശാസ്താംകോട്ട, കരുനാഗപ്പള്ളി, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, ഏറ്റുമാനൂർ, കുറുപ്പന്തറ, വൈക്കം റോഡ്, പിറവം റോഡ്, മുളന്തുരുത്തി, തൃപ്പൂണിത്തറ എന്നിവയാണ് സ്റ്റോപ്പുകൾ. കോട്ടയം പാതയിൽ എറണാകുളം ഭാഗത്തേക്ക് തൂത്തുക്കുടി, പാലക്കാട് പാലരുവി എക്സ്പ്രസ്, തിരുവനന്തപുരം ഷോർണൂർ എക്സ്പ്രസ് എന്നീ ട്രെയിനുകളിൽ രാവിലെയുള്ള വലിയ തിരക്കിന് ഇതോടെ പരിഹാരമാകും. വേണാട് എക്സ്പ്രസ് എറണാകുളം സൗത്ത് സ്റ്റേഷൻ ഒഴിവാക്കിയതോടെ ബുദ്ധിമുട്ടിലായ യാത്രക്കാർക്കും ഗുണകരമാകും. വന്ദേഭാരതിന് പിന്നാലെ കൊല്ലത്തു നിന്നെടുക്കുന്നതിനാൽ ഇടയ്ക്ക് പിടിച്ചിടേണ്ട ആവശ്യവുമില്ല. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേഭാരത് എക്സ്പ്രസ് രാവിലെ 6 കൊല്ലത്ത് നിന്ന് വീഴുന്നതിന് പിന്നാലെയാണ് അവിടെ നിന്ന് സർവീസ് ആരംഭിക്കുന്നത്. പുതിയ സർവീസ് വരുമെങ്കിലും വെല്ലുവിളികളേറെയെന്ന് റെയിൽവേ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. മെമു സർവീസ് തുടങ്ങുമ്പോൾ കൊല്ലത്തെ മെമു ഷെഡ് നവീകരിക്കേണ്ടതുമുണ്ട്. നിലവിൽ പ്രാദേശികമായ ചില എതിർപ്പുകൾ മൂലം ഷെഡ് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതിനു പുറമെ ലോക്കോ പൈലറ്റുകളുടെ ജോലി സമയം ഉൾപ്പെടെ പല ഘടകങ്ങളും അധികൃതർക്ക് വെല്ലുവിളിയാണ്. കൂടാതെ ചൈന, ജർമ്മനി, ഫ്രാൻസ്, സ്വീഡൻ ഈ പട്ടികയിലേക്ക് പേര് ചേർക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയും. പുറത്തുവരുന്നത് യൂറോപ്പിലെയും ചൈനയിലെയും വിപ്ലവം സൃഷ്ടിച്ച ഹൈഡ്രജൻ ട്രെയിനുകളെ കുറിച്ചാണ്. ഇന്ത്യയിൽ ഈ വർഷം തന്നെ സർവീസ് ആരംഭിക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. നോർത്തേൺ റെയിൽവേ സോണിന് കീഴിലുള്ള ഹരിയാനയിലെ ജിന്ദ് സോനിപത് പാതയിലൂടെയാകും പരീക്ഷണയോട്ടവും കന്നി സർവീസും. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ പ്രോട്ടോടൈപ്പ് ട്രെയിനിന്റെ സംയോജനം നടക്കുന്നുണ്ടെന്ന് റെയിൽവേ അധികൃതർ വ്യക്തമാക്കി. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് എന്ന പേരിലുള്ള പദ്ധതിക്കായി 2,800 കോടി രൂപയാണ് സർക്കാർ മാറ്റിവച്ചിരിക്കുന്നത്. യൂറോപ്യൻ സൌകര്യങ്ങളിലേക്ക് ഇന്ത്യൻ റെയിൽവേ മാറ്റിയെടുക്കുകയെന്നത് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമാണെന്ന് റെയിൽവേ മന്ത്രി തന്നെ മുമ്പ് വ്യക്തമാക്കിയിരുന്നു. ഒരു ട്രെയിനിന് 80 കോടി എന്ന നിരക്കിൽ 35 ഹൈഡ്രജൻ ട്രെയിനുകൾ വാങ്ങാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്. പരീക്ഷണ ഓട്ടവും തുടർന്നുള്ള സർവീസും വിജയകരമാണെങ്കിൽ ഘട്ടംഘട്ടമായി ഇത്തരം ട്രെയിനുകൾ വ്യാപകമാക്കുന്നതിനാണ് ആലോചന. വായു മലിനീകരണം കുറയുകയും ഒപ്പം പരിസ്ഥിതി സൗഹാർദ്ദമാണ് എന്നതുമാണ് ഈ ട്രെയിനുകളുടെ ഏറ്റവും വലിയ സവിശേഷത. ഹൈഡ്രജൻ ഇന്ധനമായി വരുന്ന ട്രെയിനുകൾ കാർബൺ ഡയോക്സൈഡും നൈട്രജനും പുറന്തള്ളുകയില്ല. ഈ ട്രെയിനിൽ ഡീസൽ എഞ്ചിനുകൾക്ക് പകരം ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലുകൾ സ്ഥാപിക്കും. ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലുകൾ രാസപ്രവർത്തനത്തിലൂടെ ഹൈഡ്രജനും ഓക്സിജനും പരിവർത്തനം ചെയ്തുകൊണ്ട് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിച്ചാകും ട്രെയിൻ ഓടുക. കൂടാതെ 16 കോച്ചുകളുള്ള വന്ദേഭാരത് ആദ്യ സ്ലീപ്പർ തീവണ്ടി സർവീസിന് സജ്ജമാകുകയും ചെയ്യുന്നു. ബംഗളൂരുവിലെ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിൽ നിർമ്മിച്ച തീവണ്ടി കഴിഞ്ഞ ദിവസം പെരുമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ എത്തിച്ചിരുന്നു. ഐസിഎഫ് ആണ് തീവണ്ടി കമ്മീഷൻ ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി പരീക്ഷണയോട്ടവും നടത്തും. തുടർന്ന് റിസർച്ച്, ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനും റെയിൽവേ ചീഫ് സേഫ്റ്റി കമ്മീഷണറും പരിശോധിക്കും. തുടർന്ന് റെയിൽവേക്ക് വിട്ടുകൊടുക്കും. റെയിൽവേയും തീവണ്ടി പരീക്ഷണയോട്ടത്തിന് വിധേയമാക്കും. റൂട്ട് സംബന്ധിച്ച് പിന്നീട് തീരുമാനിക്കും. ബെമൽ 9 മാസം കൊണ്ടാണ് തീവണ്ടി നിർമ്മിച്ചത്. 11 AC 3 ടയർ കോച്ചുകൾ, 4 AC 2 ടയർ കോച്ചുകൾ, 1 AC കോച്ച് എന്നിവയാണ് ഉണ്ടാവുക. ലോക നിലവാരത്തിലുള്ള സൌകര്യങ്ങളോടെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് നിർമ്മാണം. 16 കോച്ചുള്ള തീവണ്ടിക്ക് 67.5 കോടി രൂപയാണ് നിർമ്മാണ ചിലവ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.